السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا وعملوا الصالحات لندخلنهم في الصالحين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. آدرنيه رايا നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും സമുന്നത നേതാവ് സയ്യിദ് അലി ബാഫഖി തങ്ങളവർകൾ, മറ്റ് സാദാത്തുക്കൾ, ആലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുവന്യരായ ശൈഖുന സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർഹു മഹാനവറുകളുടെ അനുസ്മരണ മാസവും അനുസ്മരണ ദിനങ്ങളും ആണ്. ഈ സി എം സെന്റർ സ്ഥാപനം മഹാനവറുകളുടെ പേരിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയവും ആദർശവും സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ സമുദായത്തിന് നൽകി നല്ലവരായ സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി സ്ഥാപിച്ച ഈ സ്ഥാപനത്തിൽ അവിടുത്തെ അനുസ്മരണ പരിപാടിയായി നടക്കുന്ന മതപ്രഭാഷണ വേദിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ നമുക്ക് ദുആ ചെയ്ത് തുടങ്ങിത്തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ തങ്ങളവർക്കും നമ്മുടെ സർവ സയ്യിദന്മാർക്കും ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും നമുക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നൽകുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും സഹായിച്ചവരും സഹായിച്ചു കൊണ്ടിരിക്കുന്നവരും എല്ലാവർക്കും അള്ളാഹു തആല ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ,
നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മുത്തഅല്ലിമീങ്ങൾ പരസ്പരം സംസാരിക്കാത്തവരാണ്. സി എം സെന്ററിലെ മുത്തഅല്ലിമീങ്ങൾ അവർ ക്ലാസ് കേൾക്കുമ്പോൾ പരസ്പരം സംസാരിക്കൂല. വാദ് കേൾക്കുമ്പോൾ വാദ് നന്നായി ശ്രദ്ധിക്കും. അങ്ങനെ നല്ല മുത്തഅല്ലിമീങ്ങളാണ്, നല്ല വിദ്യാർത്ഥികളാണ് സി എം സെന്ററിലെ വിദ്യാർത്ഥികൾ. നാം എൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൽമ് പറയുമ്പോൾ അവിടുത്തെ സഹാബത്ത് അവരുടെ തലയിൽ പക്ഷി വന്നിരുന്നാൽ പോലും അറിയില്ല. അവർ ആ പറയുന്ന കാര്യം വളരെ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുമായി. ആ ഒരു പതിവ് പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ദീനീ പ്രചരണ രംഗത്ത് ധാരാളം ആലിമീങ്ങളെ വളർത്തിയെടുത്തിട്ടുള്ളത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മഹാനായ അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ വലിയാണ്. മഹാനവറുകൾ ഒരു പ്രദേശത്തുകൂടി യാത്ര പോകുമ്പോൾ പോകുന്ന സമയത്ത് അല്പസമയം അവിടെ നിന്ന് എന്നിട്ട് പോകുന്ന പതിവുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഈ പ്രദേശത്ത് ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല മനുഷ്യനെ, അലി എന്നാണ് പേര്, അബുൽ ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുന്യത്ത്, അദ്ദേഹം എന്നേക്കാൾ മൂന്ന് ദറജ മുൻകടന്നവരായി ഉണ്ടാകും. ആ മഹാൻ വരുന്ന സ്ഥലമാണ് ഇത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു ശ്വാസമിടുന്ന പതിവുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. എല്ലാ വർഷവും ദിഹിസ്ഥാൻ എന്ന പ്രദേശത്തുള്ള സുഹദാക്കളുടെ ഖബ്ർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയായിരുന്നു എല്ലാ വർഷവും തുടർച്ചയായി അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തിരുന്നത്. ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ ഖർഖാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി പോകുമ്പോഴാണ് മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. ആ ഖർഖാൻ എന്ന പ്രദേശത്ത് അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹു നേരത്തെ പ്രഖ്യാപിച്ച ആ മഹാൻ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഖുതുബാണ്. ആ മഹാനായ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹു അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി 12 വർഷം ഖർഖാനിൽ നിന്ന് ഇശാ നിസ്കരിച്ച് ബസ്താമിലേക്ക് പോയി സിയാറത്ത് ചെയ്ത് തിരിച്ചു വരികയും അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല കൊടുത്ത അതേ സ്ഥാനം, അതേ ആത്മീയമായ പാനം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും ഇശാ നിസ്കരിച്ച വുളുവോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വന്ന് സുബ്ഹി നിസ്കരിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി. ആ മഹാനായ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹു
മഹാനവറുകൾ പറഞ്ഞു, രണ്ട് സഹോദരന്മാർ, അവർക്ക് രണ്ടാളുകൾക്കും മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. എന്റെ ചെറിയ കുട്ടികൾ നന്നായി ശ്രദ്ധിക്കണം, മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. അവർ പരസ്പരം എഗ്രി ചെയ്തു, നമുക്ക് ഒരാൾക്ക് രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട സമയം അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാം, മറ്റൊരാൾ ഉമ്മാക്ക് ഖിദ്മത്തിന് വേണ്ടിയും ആകാം. ഒരു ദിവസം പിറ്റേ ദിവസം തലേ ദിവസം ഇബാദത്ത് എടുത്ത ആള് ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കും, ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്ത ആള് തലേ ദിവസം ഖിദ്മത്ത് എടുത്ത ആള് ഇന്ന് ഇബാദത്തിൽ മുഴുകും. അങ്ങനെ എഗ്രി ചെയ്തു. കുറേ കാലം അങ്ങനെ കഴിഞ്ഞു. ഒരു രാത്രിയിൽ ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൽ കൂടുതൽ ഹരം വന്നു. അപ്പോൾ അടുത്ത സഹോദരനോട് പറഞ്ഞു, രണ്ടാമത്തെ ദിവസവും എനിക്ക് ഇബാദത്ത് എടുക്കാൻ നിങ്ങൾ സമ്മതിക്കണം, ഇന്നും കൂടി നിങ്ങൾ തന്നെ ഉമ്മാന്റെ ഖിദ്മത്ത് എടുക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉമ്മാന്റെ ഖിദ്മത്ത് മൂപ്പരന്നെ എടുത്തോളാം. അങ്ങനെ ഇബാദത്ത് എടുത്തു. പിന്നീട് അദ്ദേഹത്തിന് സുജൂദിൽ ഒരു ഉറക്കം തൂക്കിപ്പോയി. ഉറക്കം തൂക്കരുത്, സുജൂദിൽ ഉറക്കം തൂക്കിപ്പോയി. അപ്പോൾ ഉറക്കിൽ അദ്ദേഹം കേൾക്കുകയാണ്, ഒരാൾ പറയുന്നു, ഇന്നല്ലാഹു തആല ഖദ് ഗഫറ ലി അഖീക, ഇബാദത്ത് എടുത്ത് അതിൽ ഹരം വന്ന് ഇന്നും കൂടി നിങ്ങൾ ഉമ്മാന്റെ ഖിദ്മത്ത് എടുക്കണം, ഞാൻ ഇബാദത്തിൽ മുഴുകുകയാണ് എന്ന് പറഞ്ഞ് ഇബാദത്തിന് വേണ്ടി സമയം ചോദിച്ചു വാങ്ങിയ ആളാണ്. സുജൂദിൽ ഉറക്കം വന്നുപോയി. ഉറക്കിൽ അദ്ദേഹം കേൾക്കുകയാണ് ഒരാൾ വിളിച്ചു പറയുന്നതായി, നിങ്ങളുടെ സഹോദരന് അല്ലാഹു തആല പുറത്തു കൊടുത്തിരിക്കുന്നു, വഗഫറ ലക അയ്ദൻ ബിബറകതിഹി, അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നിങ്ങൾക്കും പുറത്തു തന്നിരിക്കുന്നു. ഇബാദത്ത് എടുക്കുന്ന ആൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുത്തിട്ടുള്ളത് ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആളുടെ ബർക്കത്തുകൊണ്ട്. അപ്പോ ഇയാൾ ഉറക്കിൽ ചോദിച്ചു, യാ റബ്ബി, എന്റെ റബ്ബേ, അമ്മാ അന ഫീ ഇബാദതിക, ഞാൻ നിന്റെ ഇബാദത്തിലാണല്ലോ, ഓ ഫീ ഖിദ്മത്തിൽ വാഹിദ, അവള് അദ്ദേഹം എന്റെ ഉമ്മ എന്ന് പറയുന്നത് നിന്റെ ഒരു അടിമയായ ഒരു സ്ത്രീയല്ലേ, ആ ഒരു അടിമയായ സ്ത്രീയുടെ ഖിദ്മത്തിലാണല്ലോ. അപ്പോഴാണ് അദ്ദേഹം ശബ്ദം കേൾക്കുന്നു, നഅം, അതെ, വലാക്കിൻ, പക്ഷേ, അൻത ഫീ ഖിദ്മതി മൻ ഹുവ മുസ്തഗ്നിൻ അൻ ഖിദ്മതിക, നീ ഒരാളെ സേവനത്തിലാ, ആ സേവനം ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് നിന്റെ സേവനം ആവശ്യമില്ല. വഹുവ ഫീ ഖിദ്മതി മൻ ഹിയ മുഹ്താജതുൻ ഇലൽ ഖിദ്മ, അതേ സമയത്ത് അദ്ദേഹം സേവനം ആവശ്യമുള്ള ഒരു ഉമ്മയുടെ സേവനത്തിലാണ്. ഞാൻ ഈ സംഭവം എന്തിനാണ് പറഞ്ഞത്? ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ പ്രസക്തിയും പ്രാമുഖ്യവും പ്രതിഫലവും ലഭിക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് ഓരോ വിഷയത്തിലും ഇടപെടുമ്പോഴാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ ഒരുപക്ഷേ ചിലപ്പോൾ അവർക്ക് നീണ്ട സുന്നത്ത് നിസ്കാരങ്ങൾക്ക് അവസരം ലഭിച്ചില്ലെന്ന് വരാം, നീണ്ട സമയം നിക്റുതല്ലാൻ അവസരം ലഭിച്ചില്ലെന്ന് വരാം. പക്ഷേ അതിന്റെ പേരിൽ അവരെ കൊച്ചാക്കി കാണാൻ പാടില്ല, അവരെ മോശക്കാരായി ചിത്രീകരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുക എന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ സേവനം. ദീനിന്റെ ഖിദ്മത്ത് നിർവഹിക്കുമ്പോൾ ഒരുപക്ഷേ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്ന് ദിക്റു ചൊല്ലുന്നത് പോലെ ചൊല്ലാൻ സമയം കിട്ടിയില്ലെന്ന് വരാം, അല്ലെങ്കിൽ കൂടുതൽ ഖുർആൻ ഓതാൻ സമയം കിട്ടിയില്ലെന്ന് വരാം. നിങ്ങൾ കണ്ടോ, മഹാനായ
അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം പറഞ്ഞതായി ഇബ്നുൽ അത്താർ റളിയല്ലാഹു ഉദ്ധരിക്കുന്നു. ഇവിടെ വലിയ ഇബാദത്തിൽ രസം പിടിച്ച് ഹരം പിടിച്ച് ഇരിക്കുന്ന ആ മഹാന് കിട്ടുന്ന സന്ദേശം, ഉമ്മാന്റെ ഖിദ്മത്തിൽ ഉള്ള സഹോദരന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ദോഷം അള്ളാഹു പുറത്തു വന്നു. കാരണം ഉമ്മാക്ക് ഖിദ്മത്ത് ആവശ്യമുണ്ട്, അള്ളാഹുവിന് ഖിദ്മത്ത് ആവശ്യമില്ല. അള്ളാഹുവിന് ചെയ്യുന്ന ഖിദ്മത്ത് എന്ന് പറയുന്ന ഇബാദത്തുകൾ, അത് അള്ളാഹുവിന് ആവശ്യമുണ്ടായിട്ടല്ല, നമുക്ക് ആവശ്യമുണ്ടായിട്ട് ചെയ്യുന്നതാണ്. ഉമ്മാന്റെ ഖിദ്മത്ത് ഉമ്മാക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഖിദ്മത്ത്, ബാപ്പക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഖിദ്മത്ത്, ഇതുപോലെ ദീനീ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ ഖിദ്മത്ത് ആവശ്യമുണ്ട്, ദീനീ സംഘടനകൾക്ക് നമ്മുടെ ഖിദ്മത്ത് ആവശ്യമുണ്ട്, ദീനീ പ്രവർത്തനത്തിൽ നമ്മുടെ ഖിദ്മത്ത് ആവശ്യമുണ്ട്. ആവശ്യമുള്ളതിന് ഖിദ്മത്ത് ചെയ്യുമ്പോൾ ഒന്നിലേക്കും ആവശ്യമില്ലാത്ത റബ്ബ് അതിന്റെ ബർക്കത്ത് കൊണ്ട് ധാരാളം ഖൈറുകൾ നമുക്ക് ചൊരിച്ചു തന്നേക്കും. അപ്പൊ സി എം സെന്റർ എന്ന് പറയുന്നത് അത് വലിയ ഖിദ്മത്ത് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഏത് സ്ഥാപനങ്ങളും അത് വലിയ ഖിദ്മത്തിൽ നമ്മൾ പങ്കാളികളാകണം. ഖിദ്മത്തിൽ പങ്കാളികളാകൽ അവരവരുടെ കഴിവനുസരിച്ച്. ചിലർക്ക് സാമ്പത്തികമായിട്ടാണ് സേവനം ചെയ്യാൻ കഴിയുക, വേറെ ചിലർക്ക് ശരീരം കൊണ്ടാണ് കഴിയുക, വേറെ ചിലർക്ക് അവർക്കുള്ള അറിവുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കഴിയുക. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഖിദ്മത്ത് നിങ്ങൾ ഓതിപ്പഠിക്കുന്ന കിതാബുകൾ നന്നായി പഠിക്കുന്നതിലാണ്. നിങ്ങൾ സി എം സെന്ററിന് ചെയ്യുന്ന ഖിദ്മത്ത്, അള്ളാഹുവിന്റെ ദീനിന് ചെയ്യുന്ന ഖിദ്മത്ത്, നിങ്ങൾ പഠിക്കുന്ന ഗ്രന്ഥങ്ങൾ നന്നായി പഠിക്കുക, സത്യസന്ധരായി ജീവിക്കുക, വളരെ കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തുക. കഴിഞ്ഞുപോയ മഹാന്മാർ അവർ സൂക്ഷ്മതയോടുകൂടിയാണ് ജീവിതം നയിച്ചത്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ഒരു മുതഅല്ലിം വന്നു. ആ മുതഅല്ലിമിന്റെ പേര് മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് വലിയ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുമായൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത മഹാപണ്ഡിതനാണ് മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു. മുതഅല്ലിമായി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ വന്നു. പക്ഷേ ആ മുതഅല്ലിമിന്റെ മുഖത്ത് രോമം മുളച്ചിട്ടുണ്ടായിരുന്നില്ല. നന്നായി മുതഅല്ലിമുകൾ ശ്രദ്ധിക്കണം, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, താടിയും വീശയും മുളച്ചിട്ടില്ല. അത്തരം കുട്ടികൾക്ക് അറബിയിൽ അമ്രദ് എന്നാണ് പറയുന്നത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ ദർസിൽ ചേർത്തു. ചേർക്കുന്ന സമയത്ത് ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്, പിന്നീട് ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയില്ല. ആ കുട്ടിക്ക് ക്ലാസ് എടുക്കുമ്പോൾ തൂണിന്റെ മറുവശത്ത് ഇരുത്തി ക്ലാസ് എടുത്തു, തൂണിന്റെ അപ്പുറത്ത് ഇരുത്തി ക്ലാസ് എടുത്തു. എന്തിന്? വാസ്തവത്തിൽ പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഉസ്താദുമാർക്ക് ഗുരുനാഥന്മാർക്ക് അത്തരം കുട്ടികളുടെ മുഖത്ത് ദുരുദ്ദേശമില്ലാതെ നോക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞ പല പണ്ഡിതന്മാരും ഉണ്ട്. പക്ഷേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സൂക്ഷ്മത കാണിക്കുകയാണ്. ആ കുട്ടിയുടെ മുഖത്ത് കണ്ണുവെട്ട് പോകാതിരിക്കാൻ വേണ്ടി ആ കുട്ടിയെ തൂണിന്റെ മറുവശത്തിരുത്തിയിട്ട് ക്ലാസ് എടുത്തു. കാലം കുറെ മുന്നോട്ട് നീങ്ങി. ഒരു ദിവസം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ആരോ ഒരാൾ കുറെ ചീർപ്പുകൾ ഹദിയ കൊണ്ട് കൊടുത്തു. ചീർപ്പ് കുറെ കൂടുതൽ കിട്ടിയപ്പോൾ മഹാനവറുകൾ മുതഅല്ലിമീങ്ങൾക്കൊക്കെ ചീർപ്പ് വിതരണം ചെയ്തു. അങ്ങനെയാണ് നല്ല ഉസ്താദുമാര് കുറെ മാങ്ങ കിട്ടിയാൽ സ്വന്തം തന്നെ തിന്നുകയല്ല, കുറച്ചൊക്കെ കുട്ടിയും കൊടുക്കല. അങ്ങനെ ചീർപ്പ് മുതഅല്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. പക്ഷേ മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന കുട്ടിക്ക് കൊടുത്തില്ല. അപ്പൊ മറ്റുള്ള കുട്ടികൾ പറഞ്ഞു മുഹമ്മദിന് കിട്ടിയിട്ടില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു അദ്ദേഹത്തിന് ചീർപ്പിന്റെ അവന് ചീർപ്പിന്റെ ആവശ്യമില്ല, കാരണം താടിയും വീശയും മുളച്ചിട്ടില്ല അവൻ, അവനെന്തിനാ ചീർപ്പ്? അതുകൊണ്ടാ കൊടുക്കാതില്ല. അപ്പൊ കുട്ടികൾ പറഞ്ഞു ഉസ്താദേ, മുഹമ്മദ് ഇബ്നുൽ ഹസന് താടിയും വീശയൊക്കെ മുളച്ചിട്ട് കാലം കുറയായി, എല്ലാ ദിവസവും ക്ലാസ് പങ്കെടുക്കുന്ന മുതഅല്ലിമാണ്, പക്ഷെ മുഖത്ത് നോക്കിപ്പോകാതിരിക്കാൻ വേണ്ടി തൂണിന്റെ മറുവശത്തിരുത്തിയിട്ടാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തിരിച്ചത്. അതിനാൽ കുട്ടിയുടെ മുഖത്ത് താടിയും വിസയും മുളച്ച വിവരം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല.
കുട്ടികൾ പറഞ്ഞു അവന് താടി മീശയും മറിച്ച് കാലം കുറേയായി, ഓ എന്നാലൊന്ന് അവനും കൊടുക്കാൻ പറഞ്ഞു. ഒരു ചീർപ്പ് മുഹമ്മദ് ഇബ്നു ഹസൻ റളിയല്ലാഹു കൊടുത്തു. അന്ന് മുതൽ മുഖത്തു നോക്കാൻ തുടങ്ങി. ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹു ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മൾ ഓർക്കണം എപ്പോഴും എപ്പോഴും നമ്മൾ ഒരു വൃത്തികെട്ട ഒരു വൃത്തിയില്ലാത്ത മനുഷ്യൻ സപ്ലൈ ചെയ്യുന്ന ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. ഇതേപോലെ വൃത്തിയില്ലാത്ത പാത്രത്തിൽ ആരും തേനും പാലും ബിരിയാണിയും വിട്ടുകൊടുക്കൂല. മറിച്ച് വൃത്തിയുള്ള പാത്രത്തിലാണ് നല്ല ഭക്ഷണം വിട്ടുകൊടുക്കുക. നമ്മൾ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വളരെ സംശുദ്ധമായ ജീവിതം നയിക്കുന്ന വൃത്തിയുള്ള പാത്രങ്ങളാകണം. ഇതുപോലെ ഇൽമു പഠിപ്പിക്കുന്നവർ, അത് മദ്രസയിലെ ഉസ്താദുമാരാണെങ്കിലും സ്കൂളിലെ മാഷന്മാരാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും ഗുരുനാഥന്മാരാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിയില്ലാതെ നാറി നടക്കുന്ന ഒരു മനുഷ്യന്റെ സമീപത്ത് നിന്ന് ഒരിക്കലും ഒരു അന്തസ്സുള്ള ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മളുടെ രഹസ്യവും പരസ്യവും അറിയുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാകണം നമ്മുടെ എല്ലാം ജീവിതം. അല്ലാഹു തആല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാ ദിവസവും രാത്രിയിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തു തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലാഹുവിന്റെ അധികാരത്തെ സംബന്ധിച്ച് പറയുന്ന സൂറത്ത്, ആ മഹത്തായ സൂറത്തിൽ റബ്ബ് പറഞ്ഞില്ലേ, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ. ആരും കാണാത്ത സമയത്തും ആരും അറിയാത്ത സ്ഥലത്തും എവിടെയും യജമാനനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആരാണോ
الله أكبر الله أكبر. صلى على محمد صلى الله عليه وسلم صلى الله عليه بسم الله خير من تدخل وسلم في السماوات وما في الأرض തഖ്വയുള്ളവരായി അല്ലാഹുവിനെ അനുസരിച്ചവരായി അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായി രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ് നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത് എന്ന ബോധത്തോടെ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. അല്ലാഹുവിനെ ആ നിലക്ക് ഭയപ്പെട്ട് ജീവിക്കുന്നവർ അവർക്ക് അല്ലാഹുവിന്റെ പൊറുക്കലുണ്ട്, വലിയ പ്രതിഫലവും ഉണ്ട്. ഇത് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞ വാചകം വാസിറു ഖൗലകും വബിജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ. രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അല്ലാഹു തആല ഹൃദയത്തിലുള്ളത് അറിയുന്നവനാണ്. നമ്മുടെ മനസ്സിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സ്വർഗം ലഭിക്കണം, അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കണം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എനിക്ക് സേവനം ചെയ്യണം എന്ന നല്ല നീയത്തോടുകൂടി. ഇപ്പോൾ പ്രത്യേകിച്ച് ദർസുകളും കോളേജുകളും മദ്രസകളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഉണർത്തുകയാണ്, നല്ല സത്യസന്ധരായ തഖ്വയുള്ള മുതഅല്ലിമീങ്ങളായി വളരായി വളരെ. ഞാൻ ഇന്ന് രാവിലെ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ നിന്ന് മർക്കസിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പോകുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ക്ലാസ് എടുത്തി. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ചതിയന്മാരാകരുത്. അതിന്റെ ഒരു ചെറിയ സാമ്പിള് പറഞ്ഞു കൊടുത്തു. ഞാൻ മർക്കസിൽ ചിലപ്പോ സിറാജുൽ ഹുദ പോലെയല്ല, കുറേ മുതഅല്ലിമീങ്ങൾ ഉണ്ടാവും, ബുഖാരി ഓതാനിരിക്കുന്നത് നൂറുകണക്കിന് കുട്ടികളുണ്ടാവും. അപ്പൊ അവിടുന്ന് ഒരു ഹാജർ വിളിച്ചാൽ ആരാ ഹാജർ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഒരു ചങ്ങാതിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോകണമെങ്കിൽ വേറൊരുത്തനോട് ഏൽപ്പിക്കുക, എന്റെ ഹാജർ നീ അങ്ങ് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞേൽപ്പിക്കുക, എന്റെ അവനെ കൊണ്ട് ഹാജർ പറയിക്കുക. ഇത് ഉസ്താദ്മാരെ ചതിക്കലാണ്, വലിയ അദബുകേടാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നബി തങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഒരാൾ ചതിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് മുനാഫിഖ് എന്നാണ്, മുസ്ലിം എന്നല്ല. അവൻ അല്ലാഹുവിന്റെ റസൂലിനെ ചതിക്കാൻ ഒരുങ്ങിയവനാ. ആ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി പരമ്പര മുറിയാതെ വരുന്നവരാണ് നമ്മുടെ ഉസ്താദുമാർ എന്ന ബോധം എല്ലാ മുതഅല്ലിമീങ്ങൾക്കും ഉണ്ടാകണം. ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസം മുമ്പ് ഒരു ഫത്തേഹ മുബാറക് മദ്രസയിൽ പഠനാരംഭം കുറിച്ചു ഞാൻ അവിടെ വെച്ച് പറഞ്ഞു. അതിവിടെയും പറയാണ്, പറഞ്ഞത് എന്താണ്? ഉത്തരവാദിത്വം, അത് വലിയ വിഷയമാണ്. ഉത്തരവാദിത്വ ബോധം െ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും ചതിക്കരുതേ. വലാ തഖൂനു അമാനാതികും, നിങ്ങളെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നല്ല ബോധം വേണം. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ദൗത്യം അതിൽ ഒരു വഞ്ചനയും നടത്താതെ നിർവഹിക്കണം. ഒരു ചതിയും വന്നു പോകരുത്. അന്തും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരായിരിക്കെ നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ ചതി കാണിക്കരുതേ.
ഒരാൾക്കൊരു ഹക്ക് ഹക്കായി ബോധ്യപ്പെട്ടാൽ ആ ഹക്കിന് വിരുദ്ധമായി ബാത്തിലേക്ക് ജനങ്ങളെ ഒരാൾ കൊണ്ടുപോകുന്നുണ്ടെന്നോ ബാത്തിൽ മേൽക്കോയ്മ കാണിക്കുന്നുണ്ടെന്നോ കണ്ടാൽ ബോധ്യപ്പെട്ട വ്യക്തി അത് തുറന്ന് പറഞ്ഞു കൊടുക്കണമില്ലെങ്കിൽ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ചതിച്ചവനാണ്, ഉത്തരവാദിത്വത്തിൽ ചതി കാണിച്ചവനാണ്. അതേസമയത്ത് അവനവന്റെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ പ്രവർത്തന രംഗത്ത് വന്നാലോ അവൻ പരാജയപ്പെട്ടവനുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹുവിന്റെ സമീപത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഉരീദു ദഅവത്തുൽ ഖൽഖി ഇലൽ ഹഖ്, സൃഷ്ടികളെ ഞാൻ സത്യത്തിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നു, പ്രബോധനത്തിനിറങ്ങാൻ പോകുന്നു. മഹാനവറുകൾ ചോദിച്ചു, ഇലൽ ഹഖ്, ഹഖിലേക്ക് തന്നെയാണോ നീ ക്ഷണിക്കാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. വീണ്ടും ചോദിച്ചു, ഇലൽ ഹഖ്, ഹഖിലേക്ക് തന്നെയാണോ ക്ഷണിക്കാൻ പോകുന്നത്? ഫനിഅമ, എങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്. ഫമാ ഇലൈക, നീ ജനങ്ങളെ നിന്നിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ ഫലാ, അത് നല്ല കാര്യമല്ല. അദ്ദേഹം ചോദിച്ചു, വകൈഫ അദുഹും ഇലാ നഫ്സി, എന്നിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ എങ്ങനെയാണ് ശൈഖേ? മഹാനവർഗൾ പറഞ്ഞു, ഇദാ ഹസലലക ഖൈദുൻ ഇൻദഹും ഇലല്ലാഹി ഖൈറുക ആഖറു, വേറെ ഒരാള് ഹഖിലേക്ക്, നീയല്ലാത്ത മറ്റൊരാള് രംഗത്ത് വന്ന് അദ്ദേഹം ജനങ്ങളെ ഹഖിലേക്ക് ക്ഷണിക്കുമ്പോ നിന്റെ മനസ്സിന് വെറുപ്പ് തോന്നുകയാണെങ്കിൽ, അദ്ദേഹത്തോടൊരു വെറുപ്പോ വൈരാഗ്യമോ, അദ്ദേഹം പൊങ്ങിപ്പോകുമോ എന്ന പേടിയോ, അങ്ങനത്തെ വല്ലതും നിന്റെ മനസ്സിൽ വരികയാണെങ്കിൽ ഫലം നീ ഉറപ്പിച്ചോളണം. അന്നദാബത്ത കലം തക്കുൻ ഇല്ലാ ഇലാ നഫ്സിക, നിന്റെ പ്രബോധനം നിന്നിലേക്കാണ്, അല്ലാഹുവിലേക്കല്ല, ഹഖിലേക്കല്ല, സത്യത്തിലേക്കല്ല. നീ ആളുകൾ നിന്നെ ബഹുമാനിക്കുന്നവരായി തീരണം എന്ന നിലക്ക് നിന്നിലേക്കാണ് നിന്റെ പ്രബോധനമെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇഖ്ലാസോടുകൂടി അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വ നിർവഹണം എന്ന നിലക്ക് പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിക്കണം. ആ പണ്ഡിതന്മാർ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിക്കുമ്പോ പഠിക്കേണ്ട ഉത്തരവാദിത്വമാണ് മുത്തഅല്ലിമീങ്ങൾക്ക്. അവര് പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവിടെ ഉസ്താദിനെ പറ്റിച്ചിട്ട് ഒരു ഫോണ് കൊണ്ടുവന്ന് അത് നോക്കി നേരം പോക്കുന്നവരാകരുത്. ആ ഫോണിൽ ഹറാമും ഹലാലും വേർതിരിക്കാതെ ഫോൺ ഉപയോഗപ്പെടുത്തുന്നവരാകരുത്. നെറ്റിലേക്ക് കയറിയിട്ട് ഹറാമും ഹലാലും ഇല്ലാതെ കണ്ണുകൊണ്ട് നോക്കുന്നവരാകരുത്. മനസ്സ് ശുദ്ധിയില്ലാത്തവന്റെ കൽവിൽ ശരിയായ എൽമ കിട്ടൂല. അതിന്റെ ഒരു കാര്യം കൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അതുപോലെയുള്ള സൂക്ഷ്മതയൊന്നും പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഹറാമിലേക്കുള്ള ചിന്ത വരരുത്. ഹറാമിന് വേണ്ടി നമ്മിൽ നിന്നൊരു വാക്ക് സംഭവിക്കരുത്. ഹറാമിലേക്ക് ആരെയും കൊണ്ടുപോകരുത്. ഒരു ഹറാമിനും കൂട്ടുനിൽക്കരുത്, ഹറാമുകൾക്ക് കൂട്ടുനിൽക്കരുത്. നമ്മൾ അള്ളാഹുവിന്റെ നോട്ടം നമ്മിലേക്കുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു തആല നമ്മളെ ഓരോ സെക്കൻഡിലും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന ബോധത്തോടുകൂടി വേണം ഏതൊരു വ്യക്തിയും ലോകത്ത് ജീവിക്കാൻ, പ്രത്യേകിച്ചും അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ രംഗത്തുള്ളവർ അങ്ങനെ വേണം ജീവിക്കാൻ. പലപ്പോഴും മഹാനായ സി എം വലിയുള്ളാഹിയുടെ ചരിത്രം കേൾക്കുമ്പോ, സി എം വലിയുള്ളാഹിയുടെ കറാമത്ത് കേൾക്കുമ്പോ, എനിക്കും ഒരു സി എം ആയാൽ എന്താണ് എന്ന് ചിലപ്പോ എന്നെ പോലത്തെവന് തോന്നിക്കൂടെ. വാസ്തവത്തിൽ അത് അല്ലാഹു തആല കൊടുക്കുന്ന പ്രത്യേകമായ ഫളാണ്, അല്ലാഹു തആല കൊടുക്കുന്ന പ്രത്യേകമായ ഭാഗ്യമാണ്. ആ ഭാഗ്യം ലഭിച്ചവരെ കഴിവിന്റെ പരമാവധി അവരെ ബറക്കത്തെടുത്തി പിന്തുടർന്ന് ജീവിക്കാൻ ശ്രമിക്കുകയല്ലാതെ, ജനങ്ങളൊക്കെ എന്നിലേക്ക് വരണം, എന്നെ ആകർഷിക്കണം എന്ന നിലക്ക് ഒരിക്കലും അത്തരത്തിൽ ഒരു ഡ്രസ് ധരിച്ചാൽ, അതേ വേഷം കെട്ടിയാൽ അതുകൊണ്ട് കാര്യം കിട്ടൂല.
മഹാനായ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഒരു കൂട്ടര് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്നെയും നിങ്ങളുടെ സൂഫി തരീഖത്തിൽ ഒരു അംഗമാക്കി ചേർക്കണം, അതിന്റെ വസ്ത്രം എന്നെയും അണിയിക്കണം. മഹാനവരുകൾ പറഞ്ഞ, നിന്നോടൊരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന്റെ മറുപടി നീ എനിക്ക് പറഞ്ഞു തന്നാൽ നിനക്കും ആ ഡ്രസ് തരാം. അപ്പോൾ മഹാനവരുകളോട് ചോദിച്ചു, എന്താ ചോദ്യം? ചോദിച്ചോളൂ, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, ഫമാ തഖൂലു ഫീ റജുലിൻ ലബിസ സിയാബൻ നിസാഇ ഔ തഗത്താ ബിഇസാരിഹി അൻ ഹൽ യസീറു ഇംറാഅതൻ. ഒരു വ്യക്തി പെണ്ണിന്റെ വസ്ത്രം ധരിച്ചു, പാവാട ധരിച്ചു, അല്ലെങ്കിൽ സാരി ധരിച്ചു, അല്ലെങ്കിൽ പർദ്ദ ധരിച്ചു, എന്നിട്ടോ അവളുടെ അതാ വസ്ത്രം കൊണ്ട് അവൾ മൂടിപ്പതച്ചു. അങ്ങനെ ഒരു ഒരു പെണ്ണ് ധരിക്കുന്ന വസ്ത്രങ്ങൾ അതേ രൂപത്തിൽ ഒരു പുരുഷൻ ധരിച്ചാൽ അതുകൊണ്ട് പുരുഷൻ പെണ്ണാകുമോ? ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു പാന്റ് ധരിച്ചു, അതുപോലെ തന്നെയുള്ള പുരുഷന്മാരെ കുപ്പായം ധരിച്ചു, വേണമെങ്കിൽ ഒരു തലേക്കെട്ടും അണിഞ്ഞു, എന്നാൽ ഒരു പെണ്ണ് പുരുഷനാകുമോ? ചോദിക്കുകയാണ് അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹു. വന്നാള് പറഞ്ഞ, രണ്ടും നടക്കൂല, പെണ്ണിന്റെ വസ്ത്രമെടുത്ത് ആണ് ധരിച്ചത് കൊണ്ട് പെണ്ണാവൂല, ആണിന്റെ വസ്ത്രം ധരിച്ച് പെണ്ണ് ധരിച്ചത് കൊണ്ട് പെണ്ണ് ആണാവൂല. എന്നാ മോനെ, അതേ സൂഫി വേഷം കെട്ടി പുറത്തു വന്നതുകൊണ്ട് ഒരാൾ സൂഫിയാകൂല. മറിച്ച് മനസ്സ് ക്ലിയറാകണം, അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടണം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ വഅസ്റു ഖൗലകും അബിജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. പ്രസംഗിക്കുന്നവന്റെ മനസ്സിലുള്ള തേജോവികാരം എന്താണ്? പ്രവർത്തിക്കുന്നവന്റെ തേജോവികാരം എന്താണ്? വേഷം കെട്ടുന്നവന്റെ തേജോവികാരം എന്താണ്? അവന്റെ പ്രചോദനം എന്താണ് എന്നത് നന്നായി പടച്ച റബ്ബ് അറിയൂലേ? ആ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലേ കൊടുക്കുന്നവൻ? വേറെ കൊടുക്കുന്നവനില്ലല്ലോ. അവൻ ആർക്കെന്തു കൊടുത്തോ കൊടുത്തത് കിട്ടുന്നു. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ. ഒരു ദിവസം രാത്രിയായപ്പോ അതാ ഒരു പ്രദേശത്ത് വെച്ച് വലിയ കൊള്ളക്കാരി കള്ളന്മാര് വലിയ കൊള്ള നടത്തുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു വീട്ടിലിരുന്നിട്ട് പറയാണ്, ഇന്ന സ്ഥലത്ത് കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരുപാട് ആളുകൾക്ക് പ്രയാസം വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നാട്ടുകാരെ അങ്ങനെ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ശിഷ്യന്മാരും പലരും പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ കാര്യം അതേപോലെ കൊള്ള നടന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ, അതേ മഹാനായ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹുവിന്റെ മകനെ ഒരാൾ കൊന്നുകളഞ്ഞു, ശത്രുക്കളിൽപ്പെട്ട ഒരാൾ കൊന്നുകളഞ്ഞു, കൊന്നിട്ട് തലമുറിച്ചു, തലമുറിച്ചിട്ട് ഷെയ്ഖിന്റെ വീട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആ വിവരം ഷെയ്ഖ് ഖബറുകൾ അറിഞ്ഞില്ല. സ്വന്തം ഭാര്യ ചോദിച്ചു, ഇതെന്ത് ഷെയ്ഖ? സുബ്ഹാനല്ലാഹ്, അങ്ങകലെ കൊള്ളക്കാര് കൊള്ള നടത്തുമ്പോ ഇവിടെ ഇരുന്ന് പറയുന്ന നിങ്ങള് നിങ്ങളെ സ്വന്തം മകനെ അപ്പുറത്തുനിന്ന് തലമുറിച്ചെറിയുമ്പോ നിങ്ങൾ വിവരമറിഞ്ഞില്ലല്ലോ. മഹാനായ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെയാണ്. ഇന്നല്ലാഹ തആല റഫഅൽ ഹിജാബ ബൈനീ വബൈനൽ ഖുത്താഉ. അങ്ങകലെ കൊള്ള ചെയ്യുന്ന ആളുകളുടെയും എന്റെയും ഇടയിൽ ഒരു മറയുണ്ട്. ആ മറ അല്ലാഹു തആല നീക്കിയപ്പോൾ എനിക്ക് ആ കൊള്ളക്കാർ ചെയ്യുന്ന കൊള്ള ഇവിടെ ഇരുന്നു കൊണ്ട് കാണാൻ കഴിഞ്ഞു. വലം യർഫഉ മാ ബൈനീ വബൈനൽ വലദീ, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം എന്റെ മകൻ കൊല്ലപ്പെടുമ്പോൾ ആ കൊല്ലുന്ന വ്യക്തികൾ കൊല്ലുന്ന ചെയ്തിയുടെയും ആ പ്രവർത്തനത്തിന്റെയും എന്റെയും ഇടയിലുള്ള മറ
അല്ലാഹു ഉയർത്തിയില്ല, അതുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അതാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സർവ അധികാരവുമുള്ളവൻ ഒന്നാണ്, അവനാണ് അല്ലാഹ്. എത്രയോ കറാമത്തുകൾ കണ്ട മഹാനാണ് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു. എന്തിനധികം പറയണം, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം മഹ്മൂദുൽ ഗസ്നവി എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ലഭിച്ചത് തന്നെ മഹാനായ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം കൊണ്ട് ബറക്കത്തെടുത്തതിന്റെ പേരിലായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അത് വലിയ സംഭവമാണ്, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. മഹ്മൂദുൽ ഗസ്നവി എന്ന് പറയുന്ന ഭരണാധികാരി മഹാനായ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ഖൈമ കെട്ടി താമസിച്ചതിന് ശേഷം ഒരാളെ പറഞ്ഞേച്ചിട്ട് പറഞ്ഞു, സുൽത്താൻ വളരെ ദൂരെ നിന്ന് നിങ്ങളെ കാണാൻ വന്നതാണ്, ഒന്ന് ഖൈമയിലോളം വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരുന്നില്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കണേ, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണേ, ഭരണാധികാരിയെ അനുസരിക്കണേ എന്നർത്ഥം വരുന്ന ആയത്ത് ഓതിക്കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചു. അദ്ദേഹം പോയിട്ട് മഹാനായ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചപ്പോൾ വന്നില്ല. ആയത്ത് ഓതിക്കൊടുത്തപ്പോൾ പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കണം എന്നല്ലേ ആയത്തിന്റെ തുടക്കം, അത് തന്നെ എനിക്ക് വേണ്ടതുപോലെ പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് അതിനപ്പുറമുള്ളതിലേക്ക് എന്റെ മനസ്സ് പോകാനായിട്ടില്ല. മഹാനായ അബുൽ ഹസൻ റളിയല്ലാഹുവിന് വരില്ലെന്ന് തോന്നിയപ്പോ ആ പറഞ്ഞ വാചകത്തിൽ നല്ല ഒരു അസറ് കാണുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ട രാജാവ് നേരെ എഴുന്നേറ്റ് മഹാനവറുകളുടെ വീട്ടിലേക്ക് പോകുമ്പോ ഒരു ചെറിയ കുതന്ത്രം പ്രയോഗിച്ചു. ആ കുതന്ത്രം എന്താണ്? അദ്ദേഹത്തിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഇയാസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇയാസിന് രാജകീയ വസ്ത്രങ്ങൾ മുഴുവനും ഇയാസിന് കൊടുത്തു, കിരീടം ധരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ മുന്നിൽ നടത്തി, ഒരടിമയുടെ രൂപത്തിൽ രാജാവ് പിന്നിലും നടന്നു. നേരെ ആ മഹാന്റെ വീട്ടിലേക്ക് ചെന്ന് സലാം ചൊല്ലിയപ്പോ സലാം മടക്കി. പക്ഷേ ഇയാസ് വന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല, എഴുന്നേറ്റ് നിന്നില്ല. ബാക്കിൽ നിന്ന് സുൽത്താൻ രാജാവ് അടിമവേഷത്തിൽ വരുമ്പോ ആ അടിമവേഷത്തിൽ വരുന്ന രാജാവിലേക്ക്, അതാ രാജാവിന്റെ സമീപത്ത് പോയി അവിടെ ഇരുന്നു. മുന്നിൽ വന്ന രാജകീയ വേഷത്തിൽ വന്ന ഇയാസിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. സമീപത്ത് കൊണ്ടുവന്ന് രാജാവിനെ ഇരുത്തി. അവിടുന്ന് പിന്നീട് അതാ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അബൂയസീദിൽ ബിസ്താമി തങ്ങളുടെ വല്ല വാചകവും എനിക്കൊന്ന് പറഞ്ഞു തരുമോ? രാജാവിന്റെ കൂടെ കയറി വന്ന കുറേ അടിമ സ്ത്രീകളുണ്ട്. മാനവരുകൾ പറഞ്ഞു, അവരെയൊക്കെ ഈ സദസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ, അവരൊക്കെ അന്യ സ്ത്രീകളാണ്, എന്റെ സദസ്സിലെ അവർ പറ്റില്ല, അവരെ ഒഴിവാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാം. അങ്ങനെ ആ സ്ത്രീകളെ മുഴുവനും ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം മഹാനവറുകൾ പറഞ്ഞു, അബൂയസീദിൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മൻ റആനീ ഫഖദ് നജാ അമ്മുക്കും ഇസ്സഖാവ, എന്നെ ഒരാൾ കണ്ടാൽ പിന്നെ അദ്ദേഹം പരാജിതനാവില്ല, അദ്ദേഹം ഈമാനോട് മരിക്കും, എന്നെ കണ്ടവൻ ഈമാനോട് മരിക്കും, പരാജിതനാവില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, ഇത് വല്ലാത്ത കടുപ്പുള്ള വാചകമായി പോയല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോകുമ്പോൾ അബൂജഹലിൽ വിസ്താമിക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങൾ അബൂജഹൽ കണ്ടില്ലേ, അബൂലഹബ് കണ്ടില്ലേ, എന്നിട്ട് അവരൊക്കെ ശക്തിയായിട്ട് ഈമാനില്ലാതെ മരിച്ചുവില്ലേ, അതിനെ കാണും വലിയ ആളാ അബൂജഹലിൽ വിസ്താമി ചോദിച്ചു രാജാവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
നിങ്ങൾ അതവ് ചവിട്ടി കടക്കണ്ട, അതബിനപ്പുറത്തേക്ക് പോകണ്ട. ആ മഹാൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. നിങ്ങൾ അബൂജഹലിനെയും പഠിച്ചിട്ടില്ല, അബൂലഹബിനെയും പഠിച്ചിട്ടില്ല. കാരണം മാറ അന്നബിയ അഹദുൽ വൈറു അസ്ഹാബിഹി വൽ കുഫാറു മാറ ഔ, അതേ സഹാബികൾ മാത്രമേ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുള്ളൂ, അവിശ്വാസികൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അവര് കണ്ണുകൊണ്ട് കണ്ടിരുന്നുവെങ്കിലും ഉൾക്കാഴ്ച കൊണ്ട് കണ്ടിട്ടില്ല. അത് കാണലാകൂല. അതിന് തെളിവ് ഖുർആനിലുണ്ട് രാജാവേ. ഖുർആനിൽ അല്ല പറഞ്ഞില്ലേ, വതറാഹും യന്ദുറൂന ഇലൈക വഹും ലാ യുബ്സിറൂൻ, വതറാഹും യന്ദുറൂന ഇലൈക വഹും ലാ യുബ്സിറൂൻ, അവര് നിങ്ങളിലേക്ക് നോക്കുന്നതായി നിങ്ങൾക്ക് കാണാം, പക്ഷേ അവര് നിങ്ങളെ കാണുന്നില്ല എന്ന് അല്ലാഹു പറഞ്ഞത് കണ്ടില്ലേ? അപ്പൊ ശരിയഞ്ഞ കാഴ്ച, അബൂലഹബ് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, അബൂജഹലി കണ്ടിട്ടില്ല. ശരിയായ കാഴ്ച കണ്ടവരൊക്കെ സഹാബികളാണ്. അബൂ യസീദ് ബിസ്താബി റളിയല്ലാഹു അൻഹുവിനെ ശരിയായ കാഴ്ച കണ്ടവര് അവര് പരാജയപ്പെട്ട് മരിക്കൂല. ഈ വാചകം വിവരിക്കുന്ന സ്ഥലത്ത് പണ്ഡിതന്മാർ ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞതിന്റെ അർത്ഥം വിശ്വസിക്കേണ്ടതെല്ലാം വിശ്വസിച്ചുകൊണ്ടല്ലേ സഹാബത്ത് റസൂലുള്ളാഹിനെ കണ്ടത്, അള്ളാഹിന്റെ റസൂലിന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ടല്ലേ പൂർണ്ണമായി നബിതങ്ങളെ പ്രവർത്തനത്തിലും അവസ്ഥയിലും പിന്തുടർന്നുകൊണ്ടല്ലേ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ടല്ലേ വിരോധിച്ചത് കൈയൊഴിച്ചുകൊണ്ടല്ലേ അവിടുന്ന് നിർദ്ദേശിച്ചത് സ്വീകരിച്ചുകൊണ്ടല്ലേ നബിതങ്ങളൊരു കാര്യം പറഞ്ഞാൽ അവരതിൽ ചാടി വീഴുകയല്ലേ അവിടുന്ന് കൽപ്പിച്ചതൊക്കെ എടുക്കുകയല്ലേ? അതിനാൽ അങ്ങനെ ചെയ്ത എല്ലാ സഹാബികളും വിജയിച്ചവരല്ലേ? അതുപോലെ അബൂ യസീദിൽ ബിസ്താബി റളിയല്ലാഹു അൻഹു അംബിയാക്കളുടെ സ്ഥാനത്തല്ലേ ശരിയായ ആലിവീങ്ങൾ, ഉഖ്റവിയായ ആലിവീങ്ങൾ? ആ ആലിവീങ്ങളിൽപ്പെട്ട മഹാനായ അബൂ യസീദിൽ ബിസ്താബി തങ്ങളുടെ ഉപദേശം സ്വീകരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ പരാജയമില്ല എന്നത് ഉറപ്പ് തന്നെയല്ലേ? എന്നെ പീഡിച്ചോരാരും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നാവരും എന്ന് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും നമുക്കറിയാമല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോ രാജാവിന് വലിയ സന്തോഷം തോന്നി, നല്ല മറുപടി. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്കൊരു വസീയത്ത് പറഞ്ഞു തരണം. അപ്പോൾ നാല് വസീയത്താണ് പറഞ്ഞത്. ആ നാല് വസീയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. നാല് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കണേ, നിങ്ങൾ സൂക്ഷിക്കണേ. ഒന്നാമത്തത് അത്തഖ്വ, മനസ്സിൽ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, അനാവശ്യ ചിന്തകളില്ലാതെ, ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ലാതെ, ജനങ്ങൾ കാണണം അറിയണം എന്നെ ബഹുമാനിക്കണമെന്ന ചിന്തയില്ലാതെ, മനസ്സ് വളരെ ശുദ്ധമായ നിലക്ക് അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുക, അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴിക്കുക, ആ തഖ്വ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുപോകണേ. വസ്സലാത്തി ബിൽ ജമാഅത്തായി നിങ്ങൾ നിസ്കാരം സൂക്ഷിച്ച് കഴിവിന്റെ പരമാവധി ജമാഅത്തായി നിസ്കരിക്കണേ. വസ്സഹാബത്തി വസ്സഫഖതി അലാ ഖൽഖില്ലാഹ്, അല്ലാഹു തആല തന്നതിൽ നിന്ന് നല്ല കാര്യത്തിന് നന്നായി കയ്യേറ്റ് നിങ്ങൾ കൊടുക്കണേ. അല്ലാഹുവിന്റെ സൃഷ്ടികളോട് നിങ്ങളെ മനസ്സിൽ നല്ല അലിവ് വേണമേ. ഒരു മനുഷ്യൻ നമ്മളെ ചീത്ത പറഞ്ഞു എന്ന് കേട്ടാൽ അവന്റെ ആക്തിപത്യ ചീത്തയായി പോകട്ടെ എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ നമ്മൾ ദുഷിച്ചു പോകാൻ പാടില്ല. നമ്മളെ ഒരാള് കുറ്റം പറഞ്ഞു എന്ന് കേട്ടാൽ അവനൊരു മുസീബത്തുണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളോട് അലിവ് വേണം. എത്ര ചീത്ത പറഞ്ഞവനാണെങ്കിലും, എത്ര കല്ലെറിഞ്ഞവനാണെങ്കിലും,
എന്ത് നമ്മളെ ചെയ്തവനാണെങ്കിലും അവനൊന്ന് നന്നാകണം, അവനും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടണം. അവനും അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടവനാണ്. ഒന്നുകിൽ ദൈവത്തിന്റെ ഉമ്മത്താണ്, അല്ലെങ്കിൽ ഇജാബത്തിന്റെ ഉമ്മത്താണ്. ദൈവത്തിന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരെല്ലാം, അവർ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, അവരെല്ലാം ദൈവത്തിന്റെ ഉമ്മത്താണ്. ഇജാബത്തിന്റെ ഉമ്മത്തെന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ആ പ്രബോധനത്തെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, അത് ഏതിൽ പെട്ടവരാണെങ്കിലും അഥവാ ഷഹാദത്തുകളും അംഗീകരിച്ചവരാണെങ്കിലും ഇല്ലെങ്കിലും അവരോട് അലിവ് വേണം. അവരൊന്ന് നന്നായി കാണണം, അവർക്കും സ്വർഗം കിട്ടണം, അവരും സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് എത്തിച്ചേരണം എന്നല്ലാതെ ദുഷിച്ചു പോകണം, അവരൊക്കെ നരകത്തിൽ കടക്കണം, അവരൊക്കെ നശിച്ചു പോകണം എന്ന ഒരു ചിന്തയല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് നമുക്ക് വ്യക്തിപരമായി എന്ത് വരുത്തി തീർത്തവനാണെങ്കിലും അവനും കൂടി നന്നാകണം, ഞാനും നന്നാകണം, അവനും നന്നാകണം, എല്ലാവരും നന്നാകണം എന്ന ശഫഖത്ത് അലാ ഖൽഖില്ലാഹ്. നമ്മളെ കുത്താൻ വേണ്ടി വന്ന ഒരു പോത്താണെങ്കിൽ ആ പോത്ത് ആക്സിഡന്റ് ആകണമെന്നല്ല ചിന്തിക്കേണ്ടത്. ആ പോത്തിനെ കൊണ്ട് അതിനെ അള്ളാഹു തആല പടച്ച ഉപകാരം സമൂഹത്തിന് കിട്ടുന്ന നിലക്ക് ജീവിക്കണം. സുഹൃത്തുക്കളെ, ഏത് സൃഷ്ടിയോടാണെങ്കിലും അലിവ് വേണം. അങ്ങനെ അലിവോടുകൂടെ ജീവിക്കണം ഈ നാല് വസിയത്ത് ചെയ്തത്. അപ്പോഴാണ് മഹ്മൂദുൽ ഗസ്നവി മഹാനായ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ദുആ നടത്തണേ എന്ന് ആവശ്യപ്പെട്ടു. മഹാനവർകൾ പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളും അതിൽ പെടുവല്ലോ. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ നടത്താറുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, അല്ല, എനിക്ക് ഖാസായിട്ട് ഒരു ദുആ നടത്തണേ. അപ്പൊ പറഞ്ഞു, അല്ലാഹുമ്മ ജല ആതിബത്ത മഹ്മൂദ മഹ്മൂദാ, മഹ്മൂദിന്റെ അവസാനം നീ മഹ്മൂദത്താക്കണേ എന്ന് ദുആ ചെയ്തു കൊടുത്തു. മഹ്മൂദ് രാജാവിന്റെ അവസാനം നീ സ്തുത്യർഹമാക്കണേ എന്ന് ദുആ ചെയ്തു കൊടുത്തു. അതിന്റെ ശേഷം രാജാവ് ഒരുപാട് സ്വർണങ്ങളുള്ള ഒരു വലിയ പാക്കറ്റ് അതാ ശൈഖവറുകൾക്ക് നീട്ടിയപ്പോൾ ശൈഖവറുകൾ എന്ത് ചെയ്തു എന്നറിയോ? മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ടും ഒരു ഹദിയ തരുന്നു. എന്താ ഹദിയ? വളരെ പഴകിയ ഒരു ഗോതമ്പത്തിന്റെ ഉമി കൊണ്ടോ മറ്റോ ഉള്ള ഒരു ഉണക്കപ്പത്തിരി. അത് രാജാവിന് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ തന്ന ഹദിയ ഞാനും എടുക്കാം, ഞാൻ തന്ന ഹദിയ. ഇത് തിന്നുന്ന സാധനം ഞങ്ങൾ തിന്നണോന്നറിഞ്ഞു. രാജാവിന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒന്നും തിന്നിട്ടില്ല. തിന്നാൻ പറഞ്ഞപ്പോ രാജാവും എല്ലാം അതിൽ നിന്ന് ഒരു ബർക്കത്തിന് കുറച്ചും കൂടാൻ ദുനിയാവിനെ മൂന്ന് തലാക്കും ചൊല്ലിയതാ. മൂന്ന് തലാക്ക് ചൊല്ലപ്പെട്ട അവനെ മടക്കിയെടുത്തൂടെ നയിക്കാൻ അറിഞ്ഞൂടാത്തത്. അതുകൊണ്ട് ഞാൻ ദുനിയാവിനെ മൂന്ന് തലാക്കും ചൊല്ലിയതാ, നിങ്ങൾ കൊണ്ടുപോയി. ആ മഹാനായ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു നിന്ന് പിരിയുമ്പോ നിങ്ങളെ ഓർമ്മയ്ക്ക് എനിക്കെന്തെങ്കിലും തരണേ എന്ന് ആവശ്യപ്പെട്ടപ്പോ കൊടുത്തതാ കുപ്പായം. ആ കുപ്പായവും വാങ്ങിപ്പോയി. സുഹൃത്തുക്കളെ, ഇറങ്ങുന്ന സമയത്ത് ശൈഖവറുകളെ രാജാവിനെ യാത്ര അയക്കാൻ എഴുന്നേറ്റ് നിന്ന് അങ്ങ് ഇറങ്ങാൻ നോക്കുമ്പോൾ രാജാവ് ചോദിച്ച്, ഞാൻ വരുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടില്ല, പോമെന്താ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കല്? രാജാവ് പറഞ്ഞു, നിങ്ങൾ വരുന്ന സമയത്ത് രാജകീയ പദവിയിൽ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വേറൊരുത്തനെ ശരിയാക്കി കൊണ്ടുവന്നതല്ലേ? അങ്ങനെ മറ്റൊരാൾക്ക് രാജകീയ വേഷം കൊടുത്തിട്ട് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി രാജാവായിട്ട് വന്നതല്ലേ നിങ്ങൾ? അതുകൊണ്ടാ ഞാൻ എഴുന്നേറ്റ് നിൽക്കാതിരുന്നത്. ഇപ്പൊ നിങ്ങളോ പോകുന്നത് അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ ഫുഖറാ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മനസ്സ് പൊട്ടിയിട്ടാ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രകാശം ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ നേരത്തെ നിങ്ങളെ രാജകീയ പദവി കണ്ടിട്ടുള്ള ആ വരവ് വന്നപ്പോ എഴുന്നേറ്റ് നിന്നില്ല. യാത്രയേക്കാൾ എഴുന്നേറ്റ് നിന്നത് നിങ്ങൾ സാലിഹീങ്ങളെ പ്രകാശം കിട്ടിപ്പോവുകയാണ്. ആ രാജാവ് പിൽക്കാലത്ത് സുഹൃത്തുക്കളെ
അതാ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി യുദ്ധം നടന്ന് പിടിച്ചെടുക്കുന്ന സമയത്ത് സൈന്യം വലിയ പരാജയം സംഭവിച്ചപ്പോൾ അന്ന് അദ്ദേഹം ചെയ്ത പണിയാണ് ശൈഖവറുകൾ കൊടുത്ത കുപ്പായം. ആ കുപ്പായം എടുത്തിട്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെ ഇരുട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ബഹുമാനപ്പെട്ടവർ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് ഒരല്പം മണ്ണും പുരട്ടിയിട്ട് റബ്ബിനോടൊരൊറ്റ ദുആയാണ്, ഈ കുപ്പായക്കാരനായ ശൈഖവറുകളുടെ ബഹുമാനം കൊണ്ട് ഞങ്ങളെ സൈന്യത്തെ നീ സഹായിക്കണേ. അദ്ദേഹം അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ അങ്ങകലെ അതാ അഫ്ഗാനിസ്ഥാനിന്റെ ഭാഗത്ത് ഖുറാസാനിന്റെ ഭാഗത്ത് ഇരുട്ടുള്ളൊരു കാറ്റ് വരുന്നു. അദ്ദേഹത്തിന്റെ എതിർചേരിയിലുള്ള സൈന്യത്തെ കാറ്റ് വന്നപ്പോൾ ആ കാറ്റിൽ അവര് പരസ്പരം തിരിച്ചറിയാതെ വന്ന് പരസ്പരം ഏറ്റുമുട്ടി അവരങ്ങനെ തന്നെ പരാജയപ്പെടുന്നു. മഹമൂദ് രാജാവിന്റെ കൂടെയുള്ള സൈന്യം വലിയ വിജയം കൈവരിക്കുന്നു. അന്ന് ഉറങ്ങുന്ന സമയത്ത് രാജാവിനോട് ശൈഖവറുകൾ പറയുന്നതായി ഉറക്കിൽ കേൾക്കുന്നു, യാ മഹമൂദ്, ഓ മഹമൂദ് രാജാവേ, നിങ്ങൾ ഞാൻ തന്ന കുപ്പായമുണ്ടല്ലോ, അത് നിങ്ങൾ അള്ളാന്റെ വാതിൽക്കൽ അത് വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളെ വെള്ളം ചൊരിച്ചത്? നിങ്ങൾക്ക് അള്ളാഹുവിനോട് അവരെല്ലാം ഹിദായത്താകാൻ എന്റെ കുപ്പായവും വെച്ചൊരു ദുആ നടത്തിയിരുന്നുവെങ്കിൽ അവരൊക്കെയും ഈമാന് കിട്ടി മുസ്ലിമീങ്ങളാകൂലായിരുന്നോ? സുഹൃത്തുക്കളെ, ആരോടും ശത്രുതയല്ല ഉണ്ടാകേണ്ടത്, ആരെങ്കിലും നശിക്കണമെന്ന ചിന്തയല്ല ഉണ്ടാകേണ്ടത്. ശരിയായ സൂഫിയാക്കൾ അരിഫികളെ ചിന്ത, എല്ലാവരും നന്നാകണം എന്ന ചിന്ത, ആ നന്മക്ക് ഞാനും നിമിത്തമായാൽ അത് വലിയ ഖൈറായി എന്ന ചിന്ത, ഈ ചിന്തയിലാണ് സാലിഹീങ്ങളെ പ്രവർത്തനം, സൂഫിയാക്കളെ നടപടികൾ ഈ ചിന്തയിലാണ് കേട്ടോ. നാൽപ്പത് ഗുരീതന്മാരോടുകൂടി ഈ മഹാനായ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു ഇബാദത്തെടുക്കുന്ന മണ്ഡപത്തിൽ. 7 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഒരാൾ വന്നു, വന്നിട്ട് കുറച്ച് ഒരാടുണ്ട് കുറച്ച് ഗോതമ്പത്തിന്റെ പൊടിയുണ്ട്, ഇത് സൂഫിയാക്കൾക്ക് സദഖയാണ്. ഇവര് ഈ മഹാന്മാർ ആരും 7 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല. ശൈഖവറുകൾ ഉടനെ തന്നെ പറഞ്ഞു, മനില്ലദീ യുസഹ്ഹിഹു നസബതഹു ലിസ്സൂഫിയതി വൈല തസവ്വുഫി ലിയഖ്ബല മിനർ റജുലി സദഖതഹു. നിങ്ങളെ കൂട്ടത്തിൽ ആരാ ഞാനൊരു സൂഫിയാണ് എന്ന് പറയാൻ ധൈര്യമുള്ളവർ ആരാണ്? ഏതായാലും ഭക്ഷണം കഴിക്കാത്ത സൂഫിയാണെന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഭക്ഷണം വാങ്ങി കഴിക്കാൻ വകുപ്പുണ്ടാവും. ആരാ നിങ്ങളോട് സൂഫിയാണെന്ന് പറയാൻ ധൈര്യമുള്ളവർ? അമ്മാ അനാ, എന്റെ കാര്യം ഞാൻ പറയട്ടെ, ഫലൈസലി ഞാനൊരു സൂഫിയാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ലട്ടോ. അബുൽ ഹസൻ ഞാനൊരു സൂഫിയാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കോ ധൈര്യം ഉണ്ടെ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ആ 40-ൽ ഒരൊറ്റ വ്യക്തിയും ഞാനൊരു സൂഫിയാണെന്ന് അവകാശവാദം ഉന്നയിക്കാൻ തയ്യാറായില്ല. ആട്ടിനെയും ഗോതമ്പൊടി എടുത്തിട്ട് വന്ന ആള് തിരിച്ചുപോയി. അതാണ് മഹാന്മാർ, ഞങ്ങളൊരു മഹാനാണ് എന്ന് പറയാൻ, ഞാനൊരു മഹാനാണെന്ന് വരുത്തി തീർക്കാൻ. ശരിയായ മഹാന്മാർക്ക് ധൈര്യം വരൂല, അവർ അള്ളാഹുവിനെ ഭയപ്പെടും. അതുകൊണ്ടാണ് 30-ൽ അധികം സഹാബികളെ ഞാൻ കണ്ടു, ഒരു സഹാബിയും ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈമാൻ പോലെ ഉറച്ച ആളാണ് എന്ന് പറയാൻ ധൈര്യമില്ല. അവരെല്ലാം കുല്ലുഹും യഖാഫൂന നിഫാഖ്, ഞാൻ മുനാഫിഖായി പോകുമോ എന്ന് പേടിക്കുകയാണ് എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തി. നമ്മൾ ഔലിയാക്കളെ സ്നേഹിക്കണം, ഔലിയാക്കളുമായി ബന്ധപ്പെടണം, അവരെ കൊണ്ട് ബർക്കത്തെടുക്കണം, അങ്ങനത്തെ എല്ലാ സംഗതികളും വേണം. പക്ഷേ കുറച്ച് ദിവസം ഏതെങ്കിലും ഒരു മഹാന്റെ കൂടെ ഇരിക്കുമ്പോഴേക്ക്, ഏതെങ്കിലും ഒരു മഹാനെ സിയാർ ചെയ്യുമ്പോഴേക്ക്
അല്ലെ കുറച്ച് ദിവസം മക്ബറെ പോയി കൂടുമ്പോഴേക്ക് അല്ലെ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഞാൻ സൂഫിയായി പോയി എന്നുള്ള അവകാശവാദം ഉന്നയിച്ചു വരും. അപ്പോൾ സ്വന്തം പരാജയം സംഭവിക്കും. വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ധാരാളം ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങുന്ന കാലമാണ്. സാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പഠിക്കണം. സാലിഹീങ്ങളുടെ വഴി പിന്തുടരണം. സൂഫിയാക്കളുടെ നേതാവാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. മഹാനവരുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ഉസ്താദിന്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി. മഹാനവരുടെ കൂടെ പലരും പഠിക്കുന്നുണ്ട്. പലരും മഹാനവരുടെ കൂടെ വലിയ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. ഒരു ദിവസം കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് കുട്ടിയോട് മഹാനവർക്ക് നല്ല താല്പര്യം, നല്ല സ്നേഹം, വേറെയുള്ള കുട്ടിയൊക്കെ ആസൂയ. എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ ശൈഖ് അവർ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു കൂടുതൽ അംഗീകാരം കൊടുക്കുന്നത്? ആ കുട്ടി നല്ല ബുദ്ധിമാനാണ്, നല്ല ചിന്തയുള്ള ആളാണ്, അതുകൊണ്ടാ. പക്ഷെ മറ്റുള്ളവർക്കൊക്കെ അസൂയ, വേറെയുള്ള മുത്താലിമികൾക്കൊക്കെ അസൂയ. മഹാനവറിൽ തീരുമാനിച്ച് ഇവർക്കൊന്ന് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു 20 കോഴിയെ വാങ്ങിക്കൊണ്ടുവരണം. 20 കോഴിയെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. 20 മുത്താലിമികൾക്ക് ഓരോ കോഴിയിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് അറുത്തു കൊണ്ടുവരണം. 20 ആളും കോഴിയെയും വാങ്ങിപ്പോയി. 19 ആളും അറുത്തു കൊണ്ടുവന്നു. ഈ കുട്ടി അറുക്കാതെ കൊണ്ടുവന്നു. കുട്ടികളോടെല്ലാരെയും സദസ്സും ഈ കുട്ടിയോട് ജുനൈദുൽ ബഗ്ദാദി ചോദിച്ചു, എന്താവണേ നിന്നോട് അറുത്തു കൊണ്ടുവരാൻ പറ്റും, അറുക്കാതെ കൊണ്ടുവന്ന്? അത് വൈനി ഒറ്റ സ്ഥലവും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കോഴിയെ അറുക്കാതെ കൊണ്ടുവന്നു. പറഞ്ഞു, ഇതാണ് മക്കളെ, ഞാൻ ആ കുട്ടിക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപം തോന്നിയില്ലേ? ആ കുട്ടി അല്ലാഹു തആല വീക്ഷിക്കുന്നു എന്ന ബോധത്തിൽ സർവ വിഷയങ്ങളും പ്രവർത്തിക്കുന്ന കുട്ടിയാണ് ആ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. സൂഫിയാക്കളുടെ സയ്യിദു ത്വൈഫ എന്ന് പറയപ്പെടുന്ന സൂഫിയാക്കളുടെ നേതാവായി അറിയപ്പെടുന്ന മഹാനാണ്. ആ മഹാന്റെ സമീപത്ത് ഒരു കുട്ടി ഇങ്ങനെ ഉണ്ടായിരുന്നു. അക്കുട്ടിക്ക് തോന്നി, ഞാനും ഇപ്പൊ വലിയ മഹാനായി. അങ്ങനെയുണ്ട് ചിലര് സ്വന്തം തന്നെ സി എം ആയിട്ട് ഇങ്ങനെ വരും. സുഹൃത്തുക്കളെ, ഞാനും വലിയ ദർജയിലെത്തി എന്ന് തോന്നി. അങ്ങനെ തോന്നിയിട്ട് എന്തു ചെയ്തു അദ്ദേഹം? ആ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുമായുള്ള ബന്ധം അങ്ങ് വിച്ഛേദിച്ചു. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർഹു, മഹാനവരുടെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം, മഹാനായ താജുൽ ഉലമ, അതുപോലെ അവേലത്തുത്തങ്ങൾ, ശൈഖുന കാന്തപുരം ഉസ്താദ് തുടങ്ങിയ സാദാത്തുക്കൾ, ആലിമീങ്ങൾക്കൊക്കെ ഉപദേശവും നിർദ്ദേശവും കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തിയ ആളാണ് മഹാനായ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. ചിലർക്ക് ഞാൻ സി എമ്മിന്റെ ആളാണ് എന്ന് പറഞ്ഞ് കുറച്ച് കേട്ട് എത്തുമ്പോഴേക്ക് എന്നെ പിന്നെ നമ്മളെ സയ്യിദന്മാരെയും സി എം വലിയുല്ലാഹി ശക്തിപ്പെടുത്തിയ ആലിമീങ്ങളെയും ചീത്ത പറയുന്നതിന് പോലും യാതൊരു മടിയുമില്ല. സ്വന്തം തന്നെ സി എം ആയിട്ട് ഇങ്ങോട്ട് അവരോധിക്കുക. അത്തരത്തിലൊരു കുട്ടി ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ മുരീദന്മാരിൽ ഉണ്ടായി. സ്വന്തം തന്നെ 30 വലിയ ആളായി എനിക്ക് തോന്നി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? മഹാനവരുമായുള്ള ബന്ധം അങ്ങോട്ട് വിട്ടു, ഉസ്താദുമായുള്ള ബന്ധം അങ്ങോട്ട് വിട്ടു. എന്നിട്ട് ഉസ്താദിന്റെ കൂടല്ല, ഞാൻ വേറെ തന്നെയാണ്, എനിക്ക് കൂടുതൽ ഫലം എനിക്ക് വേറെ തന്നെ പോയി ഒരു മൂലയിൽ എവിടെ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരന് തോന്നി, എന്റെ അടുക്കൽ രാത്രിയിൽ അതാ നരി വരുന്നു, പുലി വരുന്നു. ആ പുലി വന്നിട്ട് അദ്ദേഹത്തോട് കയറാൻ പറയുന്നു. പുലിയുടെ പുറത്ത് ആ ചെറുപ്പക്കാരൻ കയറുന്നു. കയറിയിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോവാന്ന് പറയാം. അപ്പൊ ഈ പുലി ഇയാളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോവാ.
എവിടേക്കാ പോകുന്നത്? ഇല മൗദിഇ നസീഹിൻ, നല്ല സംശുദ്ധമായ സ്ഥലം. ബൈന ത്വാഇഫത്തിൻ ഹിസാനിൻ, നല്ല ഭംഗിയുള്ള ആൾക്കാർ. ഫീ റൗദത്തിൻ വമാഇൻ ജാരിൻ, നല്ല തോട്ടം, നല്ല ഒലിക്കുന്ന നദി, സ്വർഗം തന്നെ. അവിടേക്ക് കൊണ്ടുപോകുന്നു ഈ നരി അല്ലെങ്കിൽ പുലി. അവിടെ ചെന്ന് പാതിര വരെ അദ്ദേഹം അവിടെ കൂടുന്നു. പിന്നെ അദ്ദേഹം ഉറങ്ങുന്നു. ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങിയാൽ നേരം വെളുക്കുമ്പോഴേക്ക് ഇദ്ദേഹം വന്ന നേരത്തെ വന്ന അദ്ദേഹത്തിന്റെ മണ്ഡപത്തിൽ എത്തിച്ചേർന്നു. താനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉറങ്ങിയാ മതി, അയാൾ അവിടെ എത്തിയിട്ടുണ്ടാവും. അത്ര വലിയ അത്ഭുതങ്ങൾ ഇങ്ങനെ കാണാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇയാൾക്ക് തോന്നി ഞാൻ വലിയ കറാമത്തുള്ള ആളായി, വലിയ കറാമത്തുള്ള ആളായി എന്ന് തോന്നി. തകബ്ബറ ഫീ നഫ്സിഹി, സ്വന്തം തന്നെ വലിയ അഹങ്കാരിയായി. വഹസല ലഹു ഉജ്ബുൻ അളീമുൻ, വലിയ അഹംഭാവം അദ്ദേഹത്തെ പിടികൂടി. ഫബലഗ ഇലൽ ജുനൈദി റഹിമഹുല്ലാ, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നുള്ള വിവരം അറിഞ്ഞു. മഹാനവറുകൾ എന്നെയും വിട്ടു പോയതല്ലേ എന്നല്ല ചിന്തിച്ച്, അവൻ നന്നായി വരാമല്ലോ വകുപ്പുണ്ടോ എന്ന ചിന്തിച്ചു. മഹാനവറുകൾ എന്ത് ചെയ്തു എന്നറിയോ? ഈ കുട്ടിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി ചെന്ന് നോക്കുമ്പോ വലിയ ക്ഷീവറനായിട്ടിരിക്കുകയാണ് ഇവൻ. അവൻ വലിയ അഹങ്കാരിയായി, അഹംഭാവിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. മഹാനവറുകൾ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോ ഇന്ന് നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. ശൈഖവറുകൾ പറഞ്ഞു, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, മോനെ നീ ഇന്ന് പോയാൽ രാത്രി അവിടെ എത്തിയാൽ മൂന്ന് പ്രാവശ്യം നീ ഒരു ദിക്ർ കേൾക്കണം. അവിടെ എത്തിയാൽ മൂന്ന് പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. മൂന്ന് തവണ നീ ഇങ്ങനെ ഒരു ദിക്റങ്ങ് ചൊല്ലണം. വല്ലാത്ത ദിക്റാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് രോഗങ്ങൾക്ക് മരുന്നാണ്. അതിലേറ്റവും ചെറിയത് ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറയുന്നത് മനസ്സിനുണ്ടാകുന്ന രോഗമാണ്. ആ രോഗത്തിന് മരുന്നാണ് തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്ക് മരുന്നാണ്. സ്വർഗത്തിലെ നിധികളിൽ നിന്നൊരു നിധിയാണ്. വലിയ പവറുള്ള ദിക്റാണ് അത് ചൊല്ലാനാണ് പറഞ്ഞത്. പക്ഷേ ഇത് കേട്ടപ്പോൾ ഈ മുരീദായ ശിഷ്യനത് കേട്ടപ്പോ അദ്ദേഹം സാധാരണ പോലെ വൈകുന്നേരമായി, അദ്ദേഹം സാധാരണ പോലെ നരി വന്നു അല്ലെങ്കിൽ പുലി വന്നു. എന്നിട്ടോ സാധാരണ പോകുന്നത് പോലെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി വന്ന പുലിയുടെ പുറത്തു കയറി അങ്ങനെ പോവുകയാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആകുന്ന നേരത്തെ പഠിപ്പിക്കുകയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത ഉസ്താദായ ശൈഖായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതിനോട് ഇവന്റെ മനസ്സിന് വിമർശനമുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ജാനന്ദിന് അദ്ദേഹം പറഞ്ഞത് സ്വീകരിക്കണം. ഞാൻ തന്നെ ഇപ്പൊ ശൈഖല്ലേ, ഞാൻ വലിയ കറാമത്തുള്ള ആളല്ലേ എന്ന ധാരണ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ വിമർശനമുണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അയാൾക്ക് തോന്നി ഏതായാലും അദ്ദേഹം പറഞ്ഞ ദിക്റൊന്ന് ചൊല്ലി നോക്കണ്ടാ സംഭവിക്കാന്ന് കാണാലോ. ആ പറഞ്ഞ ദിക്റൊന്ന് ചൊല്ലി നോക്കിയിട്ട് എന്താ സംഭവിക്കുക എന്നൊന്ന് പരീക്ഷിക്കാം എന്ന നിലക്ക് വലാക്കിന്റെ വസൂലി ഖാല ലിതജ്രിബ, പരീക്ഷണത്തിന് വേണ്ടി അവിടെ എത്തിയപ്പോ അദ്ദേഹം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന ദിക്റങ്ങ് ചൊല്ലിയപ്പോൾ ഫൽഖൗമു സഹു വഗബു, അവിടെ നല്ല സുന്ദരന്മാരായ കുറെ ആളുകൾ കണ്ടിരുന്നില്ലേ, അവരൊക്കെ അട്ടഹസിച്ച് നിലവിളിച്ചതാ ഓടിപ്പോകുന്നു. വലിയ നിലവിളിയോടുകൂടി അവരെല്ലാം ഓടിപ്പോവുകയാണ്. വഹുവ വജദ നഫ്സഹു ഫീ മസ്ബലത്തിൻ ബൈന യദൈഹി ഇദാമുൽ മൗത,
പിന്നെ ഞാൻ എവിടെയാ ഉള്ളത് എന്ന് നോക്കുമ്പോ കുറേ ചത്ത ചകങ്ങളും അതിന്റെ എല്ലുകളും അതുപോലെ അടിക്കൂട്ടുകളും കൊണ്ടുപോയി ഇടുന്ന കുറെ നജസുകളുള്ള സ്ഥലത്താണ് പോയി നിൽക്കുന്നത്. അപ്പോഴാണ് ഫാലിമ അന്നഹു അഖ്തഅവല്ല, എനിക്ക് അബദ്ധം പറ്റി, എന്നെ നേരത്തെ പഠിപ്പിച്ച ഉസ്താദിനെ കൈയൊഴിച്ചു, ഞാൻ തന്നെ വലിയ ശൈഖായി എന്ന നിലക്ക് ഉസ്താദ് പറയുന്ന ഉപദേശം പോലും വിമർശിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് എന്റെ അഹങ്കാരം എത്തിത്തീർന്നത്. അത്ഭുതത്തിന്റെ പിന്നാലെ പോയിട്ട് അത്ഭുതം എനിക്ക് തന്നെ അനുഭവിച്ചിട്ട് ഞാൻ അങ്ങനെ ആയത് വലിയ അബദ്ധമായി പോയി എന്ന് അദ്ദേഹത്തിന് അതോടെ ബോധ്യപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ തൗബ ചെയ്തു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പിന്നെ സമീപത്തേക്ക് വന്ന് അവിടുത്തെ ഉപദേശം സ്വീകരിച്ചു. ഇതുപോലെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്വന്തത്തിൽ ഞാനൊരു വലിയവനായി എന്ന് തോന്നല്, ഒരു സ്ഥാനത്തെത്തി എന്ന് തോന്നല് ഒരാളെ കൽവിലും വന്ന് തോകരുത്. സാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടണം, സാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പറയണം, പഠിക്കണം, ജീവിതത്തിൽ അവരെ പിന്തുടർന്ന് ജീവിതം നയിക്കാൻ വേണ്ടി നോക്കണം. യജമാനനായ റബ്ബ് കാരുണ്യം ചെയ്താൽ, അവന്റെ കാരുണ്യം ലഭിച്ചാൽ ആഖിബത്ത് നന്നായി മരിക്കും, ആഖിബത്ത് നന്നായി മരിച്ചാൽ വിജയം കൈവരിക്കും. പക്ഷേ അത് റബ്ബിന്റെ അധികാരത്തിലാണല്ലോ, അതിന് റബ്ബിനോട് താണുകേണി ചോദിക്കുക തന്നെ. അത് നമ്മളെയും കൂടി പഠിപ്പിക്കാനല്ലേ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണല്ലോ, നബുവത്ത് ഒരിക്കലും കിട്ടിയവർക്ക് പിന്നെ ക്യാൻസൽ ആവൂലല്ലോ. നേരെ പറഞ്ഞ് അത്ഭുതങ്ങൾ ക്യാൻസലാകും, അതുപോലെ സ്ഥാനമാനങ്ങൾ ക്യാൻസലാകും. അതേ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബൽഅമുനു ബഅൂറായിന്റെ ചരിത്രം. അവൻ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വിവരം പറഞ്ഞ പണ്ഡിതനായിരുന്നില്ലേ, വലിയ ദുആക്കുത്തരമുള്ളവനായിരുന്നില്ലേ, പക്ഷേ അഹങ്കാരം വന്നപ്പോ, പണക്കൊതി വന്നപ്പോ, അതേ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അദബ് കേട് വന്നപ്പോ അവനെ നായയെപ്പോലെ അതപ്പതിച്ചു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. അതേ സമയത്ത് ഒരു നബിക്കോ അവരുടെ നബുവത്ത് നഷ്ടപ്പെടൂല, അവർക്കൊരിക്കലും പരാജയം വരൂല, അവരെന്തായാലും വലിയ സ്ഥാനത്തോടെ തന്നെ മരിക്കുമെന്നുറപ്പാണ്. എന്നിട്ടും മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം റബ്ബി ഖദ് അതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസി ഫാത്തിറ സമാവാതി വൽ അർളി അൻത വലി ഫി ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിമുകളെ മരിപ്പിക്കണേ, സാലിഹീങ്ങളെ കൂടെ ചേർക്കണേ എന്ന് റബ്ബിനോട് താണുകയാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് കൽബ് തിരിച്ചു. അല്ലാഹു തആല എന്റെ ആഖിബത്ത് നന്നാക്കി തരണം, എനിക്കൊന്ന് ആഖിബത്ത് നന്നായി മരിക്കണം. ആ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ദീൻ കഴിവിന്റെ പരമാവധി പഠിക്കണം, പഠിച്ചത് സമൂഹത്തിന് വിതരണം ചെയ്യണം, അത് ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമാകണം. കാര്യലാഭത്തിനു വേണ്ടിയോ സ്ഥാനമാനത്തിനു വേണ്ടിയോ അധികാരത്തിനു വേണ്ടിയോ ജനങ്ങളെ കൈപിടിച്ച് ചുംബിക്കാൻ വേണ്ടിയോ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയോ ജനങ്ങൾ ആദരിക്കാൻ വേണ്ടിയോ അല്ല, അല്ല, അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും കിട്ടാനില്ല. കൊടുക്കുന്ന രാജാവായ അല്ലാഹ് അവനെ കൊടുക്കുന്നവനുള്ളൂ, അവനെ തടയുന്നവനുള്ളൂ. അവന്റെ മുന്നിൽ നമ്മുടെ കൽബാണ് നന്നാകേണ്ടത്. അതുകൊണ്ട് കൽബ് നന്നായ നിലക്ക് തഖ്വയോടെ ജീവിച്ച് മരിക്കാനുള്ളൊരു ഭാഗ്യം ഈ പാവപ്പെട്ട എനിക്ക് ലഭിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ദുആചെയ്യണേ. ഖുർആൻ പഠിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച മുഅല്ലിമീങ്ങൾ ഉസ്താദുമാർ ദുആചെയ്യണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംശം ശരീരത്തിൽ ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച സാദാത്തുക്കൾ ഈമാനിന്റെ വെളിച്ചം അല്ലാഹു കൽബിൽ തന്ന എല്ലാ ആണും പെണ്ണും ഈ പാവപ്പെട്ടവന്റെ ആഖിബത്ത് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് വസീയത്ത് ചെയ്തു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലികുൽ ജബ്ബാറായ
രാജസൈദുറഹ്മാനെ സാലിഹികളെ വഴി പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലോ. ഞങ്ങളുടെ മനസ്സിലോ, ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തവരുടെ മനസ്സിലോ, സദഖ നൽകിയവരുടെ മനസ്സിലോ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മനസ്സിലോ, ശരീരത്തിലോ എന്ത് പ്രശ്നങ്ങളുണ്ടോ, ഞങ്ങൾക്കും അവർക്കും അത് മുഴുവനും നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലോ. പലരും നേർച്ചകളെ ഏൽപ്പിച്ചവരുണ്ട്, ഈ സ്ഥാപനത്തിന് സഹായം കൊടുത്തവരുണ്ട്, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും ഇന്ന് നേരം വെളുത്തപ്പെടും. പലരും തന്നവരുണ്ട്, മർക്കസിനെ സഹായിക്കുന്നവരുണ്ട്, മറ്റ് സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്കും ഖൈറായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണം അല്ലാഹ്. രോഗമുള്ളവർ ആരൊക്കെ ആശുപത്രിയിലുണ്ടോ, ഏത് ഭയപ്പെടുന്ന രോഗമുണ്ടോ, ചെറിയ രോഗമുണ്ടോ, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് മരണം വരെ ഇരുന്ന് പഠിക്കാനും പഠിച്ചത് പറയാനും പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് നീ നിർബന്ധമാക്കിയ അമലുകൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ കർമ്മങ്ങൾ നിർവഹിക്കാനും ആരോഗ്യം തരണേ അല്ലാ. ദീർഘായുസ് നിന്റെ പൊരുത്തത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളെ സർവ മക്കളെയും പരമ്പരകളെയും ശിഷ്യന്മാരെയും പരമ്പരകളെയും ഞങ്ങളെ സഹായിക്കുന്നവരെയും അവരെ മക്കളെയും പരമ്പരകളെയും നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലോ അവരുടെ ജീവിതത്തിലോ എന്ത് ദുസ്വഭാവമുണ്ടോ, സി എം വലിയുള്ള അടക്കം ആരൊക്കെ മഹാന്മാരുണ്ടോ, അവരെ ബറക്കത്തുകൊണ്ട് സർവ ദുസ്വഭാവങ്ങളും അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും നീ പറിച്ചറിയണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും സ്വഭാവം നന്നാക്കി തരണേ അല്ലാ. തഖ്വയിലായി ജീവിച്ച് തഖ്വയിലായി മരിച്ച് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഗർഭിണികൾ പല സ്ഥലത്തും ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവർക്ക് സുഖപ്രസവത്തിൽ ആരോഗ്യമുള്ള മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. ആരുടെ കയ്യിൽ എന്ത് കുടുങ്ങിപ്പോയവരുണ്ടോ അവരെ ഹക്കുകൾ തിരിച്ചെത്തിക്കണേ അല്ലാ. ഞങ്ങൾ ആർക്കെന്ത് ഹക്ക് കിട്ടാനുണ്ടോ അതിന് എളുപ്പം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഈ പ്രവർത്തനം സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രവർത്തനം നടത്തുമ്പോ റബ്ബേ അക്കാരണത്താൽ ഞങ്ങളിൽ നിന്നൊരു ഹറാം വന്നു പോകാനുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ തെറ്റി മാറ്റിക്കളയണേ അല്ലാ. ദീനിന്റെ പ്രവർത്തന രംഗത്ത് വന്ന് അതിന്റെ പേരിൽ ഹറാബ് ചെയ്യാനുള്ള ചാൻസുകൾ കിട്ടി അവസാനം നരകത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ പ്രവർത്തകരെയോ നീ ആക്കരുത് അല്ലാ. അവസാനം കലിമ ചൊല്ലി ആക്കിബത്ത് തന്നായി സ്വർഗത്തിന്റെ ചിത്രം കണ്ടു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. നല്ല വാള് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് സുഫിയാൻ എന്നാണ് തോന്നുന്നത് അല്ലേ, അദ്ദേഹം നിങ്ങളോട് വാള് പറയും, വേറെയും പലരും വാള് പറയും. അള്ളാഹു തആല അദ്ദേഹത്തിനും നല്ല വാള് പറയാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. എല്ലാ മുതഅല്ലിമീക്കും നമുക്കും അള്ളാഹു തആല അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നാഫിആയ ഇൽമിനെ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ. ഞാനിപ്പോ ഇങ്ങനെ ഇവിടത്തേക്ക് കയറി വരുമ്പോ UAE-യിൽ നിന്ന് ഒരാള് ഫോൺ ചെയ്ത ആള് ഒരു പ്രത്യേകമായ തൊഴിലെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വലിയ വേദന, അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് വേദന, ആ തൊഴിലെടുക്കുന്നവരെ വളരെ മോശമാക്കി ഏതോ മുസ്ലിയാര് പ്രസംഗിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് വലിയ വേദന. പ്രസംഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് പ്രസംഗിക്കണം. എത്ര ആവശ്യമുള്ള കാര്യങ്ങൾ പറയാനുണ്ട്, ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ സ്റ്റേജിൽ വെച്ച് ചർച്ച ചെയ്ത് ഉള്ള ആളുകളെ ഈമാൻ നഷ്ടപ്പെടുത്താനും ആളുകളെ മനസ്സ് വേദനിപ്പിക്കാനുമുള്ള പ്രസംഗങ്ങൾ നടത്തരുത്. അള്ളാഹു തആല എല്ലാവർക്കും
നല്ലത് പറയാനുള്ള പൂലുലിനാസി ഹുസ്ന, നല്ലത് പറയാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങൾ